chef rujicha swadellam vegam padichida നിറഞ്ഞ പാത്രങ്ങളോടെ വിളമ്പിടാവിൽ നിലാവ് തൂവുന്ന പോലെ അവർക്ക് നമ്മുടെ മനസ്സറിയാ പാത്തുക്കുട്ടി. എന്തായാലും ദാ ഇന്നിപ്പോ ഷെഫ്സ് ഇല്ല, നമ്മുടെ മത്സരിക്കാൻ വന്നിരിക്കുന്ന ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇത്രയും പിന്നെ ഈ ചോക്ലേറ്റ് ഫൗണ്ടിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അങ്ങനെ തുടങ്ങരുത്. അതെന്താ അറിയാമോ, നമ്മളിവിടെ വന്നേക്കണേ കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഷെഫ്സ് ഇല്ല, കണ്ടസ്റ്റന്റ്സ് ഇല്ല. എനിക്ക് തോന്നണത് ഇന്ന് ആരുടെയെങ്കിലും ഹാപ്പി ബർത്ത്ഡേ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. മാത്തു, നമ്മൾ രണ്ടുപേരും ഈ പരിപാടിയുടെ ആരാണ്? അവതാരകർ. ആ പരിപാടി നമ്മൾ മറന്നു പോകാൻ പാടില്ല. സോ ഈ ചോക്ലേറ്റ് ഫൗണ്ടനെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ ഇരിക്കുന്ന സർവത്ര മധുരങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട്, വലിയ മധുരമൊന്നും ഇല്ലാത്ത മൂന്ന് ആൾക്കാരെ നമ്മൾ ഈ വേദിയിലേക്ക് വിളിക്കാൻ പോവുകയാണ്. ഈ ഷോയുടെ എരിവും പുളിയും അവരാണ്. തീരെ ചോക്ലേറ്റ് അല്ലാത്ത അവരെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷെഫ് അമൃത്, ഷെഫ് പ്രദീപ്, ഒപ്പം ഷെഫ് അഞ്ജലി. Welcome to this sweet, utterly delicious, yummy episode of Dhe Chef. ഞങ്ങൾക്ക് ഇത്രയും ഇത്രയും സന്തോഷത്തോട് കൂടിയിട്ട് ആരെയും ഇങ്ങോട്ട് വിളിക്കാൻ തോന്നിയിട്ടില്ല. സത്യം പറ. ഇതെന്തായാലും ഞങ്ങളല്ല സെറ്റ് ചെയ്തത്, കണ്ടസ്റ്റന്റ്സും അല്ല സെറ്റ് ചെയ്തേക്കണേ. അതുകൊണ്ട് ഞങ്ങൾക്ക് 100% ഉറപ്പിട്ട് നിങ്ങളായിരിക്കും ഞങ്ങൾക്ക് മധുര പലഹാരങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തുള്ളിച്ചാടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചോക്ലേറ്റ് ഫൗണ്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് വിവിധ തരം മധുര പലഹാരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. അപ്പൊ മാത്തുക്കുട്ടി, അത് തയ്യാറാക്കാൻ വേണ്ട ആളുകളെ നമുക്ക് വിളിക്കണ്ടേ? വിളിക്കണം. വിളിക്കാതിരുന്നത് ഒട്ടും വൈകണ്ട. നമുക്ക് എന്തായാലും അത് തയ്യാറാക്കാനുള്ള ആളുകളെ, നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ ഇങ്ങോട്ട് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. വെൽക്കം, മധുരമുള്ള വെൽക്കം ടു ഔർ കണ്ടസ്റ്റന്റ്സ്. രുചിച്ച സ്വാദെല്ലാം വേഗം പഠിച്ചിടാം. ഉപ്പിനളവും നോക്കണം, എരിവും പുളിയും പാകമോ. ഇതേവരെ ആരുടെ മുഖത്ത് ഞങ്ങൾ ഇത്രയും സന്തോഷം കണ്ടിട്ടില്ല. നമ്മുടെ ദേ ഷെഫിലേക്ക് ഇന്നായി എന്ന് പറഞ്ഞപ്പോ പോലും ഇത്രയും സന്തോഷം ഇവരുടെ മുഖത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഹാപ്പിയാണല്ലേ? ഇത്രയും നാളും നമ്മൾ ദേ ഷെഫില് എരിവും പുളിയും ബാക്കിയുള്ള എല്ലാ രസങ്ങളും വെച്ച് കളിച്ചു, പക്ഷെ ഇത്രയും മധുരം മക്കളീ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന സംഭവം? ഒരു സിമ്പിളാ ഒരു ടാസ്ക്. ഇതാണ് നിറയെ ഇൻഗ്രീഡിയൻസ് വെച്ചിരിക്ക്, ഇത് യൂസ് പണി ഒരു ഡിസേർട്ട് ഉണ്ടാക്കണം, അവളതാണ്. നമ്മൾക്ക് നല്ല ഒരു മധുര പലഹാരം, അത് നമ്മളുടെ നാടനാവാം, ഇന്റർനാഷണൽ ആവാം, എന്തും ആവാം. ഇതിനകത്ത് ഉപയോഗിച്ച് വെച്ചിട്ടുള്ള ഏതെങ്കിലും എല്ലാ ഇൻഗ്രീഡിയൻസും വേണമെങ്കിൽ എടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. അത് വെച്ചിട്ട് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മധുര പലഹാരം, അതിൽ തയ്യാറാക്കാൻ ഇഷ്ടമുള്ള ആരൊക്കെയുണ്ട് ഇതിനകത്ത്? അയ്യോ, ഹലോ ഹലോ ഹലോ, ഇതൊന്നും ശരിയാവില്ല. ഇത്രയും പേരൊക്കെ കയ്യൊക്കെ പൊക്കി നമ്മളുണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ കോരി കുടിക്കാൻ കപ്പ് നിറച്ച് ചോക്ലേറ്റ് എൻ്റെ ഇല്ല. നമ്മൾ ഈ ഇൻഡിവിജ്വൽ ടാസ്ക് ചെയ്ത് വന്നപ്പം നാല് പേര് ബാക്കി വന്നു. ആ നാല് പേര് കൈപൊക്കിയേ, ആ മഹിമ, ഇന്ദ്ര മാം, ധനുഷ് ആൻഡ് നവ്യ. ഓക്കെ, അപ്പൊ നിങ്ങൾ നാല് പേര് കുക്ക് ചെയ്യാലേ? ഓക്കെ, ഇതേവരെ ഒരു അവസരം അവർക്ക് കിട്ടിയിട്ടില്ലാത്ത കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ടതിന്റെ ഒരു ആവശ്യമുണ്ട്. പിന്നെ ഞങ്ങൾ നന്നായിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ കേട്ടോ, ഞങ്ങൾ ഭയങ്കര വോളണ്ടിയേഴ്സ് ആണ്. ഞങ്ങൾ സാധാരണ മാർഗ്ഗക്കാരാണ്, പക്ഷേ ഇന്ന് ഞങ്ങൾ മാറുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ നാല് പേരെ നമുക്ക് ഏറ്റവും ആദ്യം ഫ്രണ്ടിലേക്ക് അങ്ങ് വിളിക്കാം. വരൂ. ഇന്ദ്രമ്മ, ധനേഷ്, മഹിമ ആൻഡ് നവ്യ. ബാക്കിയുള്ളവർക്ക് മേലെ നിന്ന് നമ്മുടെ ചോക്ലേറ്റ് കാണാനുള്ള അവസരം മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് സാധാരണ ഞങ്ങൾ മാത്രമേ കണ്ടു നിന്ന് വെള്ളം ഇറക്കാറുള്ളൂ. ഇന്ന് നിങ്ങൾ അതേ പരിപാടി ചെയ്യാം, എല്ലാരും മേളിലേക്ക് ഓടിക്കോ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ.
ആക്ച്വലി ആർക്കും പോകാൻ ഒരു താല്പര്യമില്ല, എല്ലാരും പതുങ്ങി പതുങ്ങി നിൽക്കുകയാണ്. ഇന്ന് പക്ഷെ ഞങ്ങൾ എല്ലാവരെയും മേലേക്ക് തന്നെ കയറ്റി വിടും, കാരണം ഞങ്ങൾക്ക് ആവശ്യമുള്ള പരിപാടീസ് ആണ്. ഷെഫ് അമൃത്, ഇവർക്ക് നാല് പേർക്കും ഈ ചോക്ലേറ്റ് മായ ലോകം, ചോക്ലേറ്റ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറയുന്നത് മൊത്തം ചോക്ലേറ്റ് ആണ്. ഇവരോട് എന്താണ് പറയാനുള്ളത്? ചോക്ലേറ്റ് മാത്രമല്ല കേട്ടോ, വേറെ പലതും ഉണ്ട്. നവ്യയുടെ കണ്ണു നോക്കി ഒരുമാതിരി എലി പുന്നെല്ലുണ്ട് പോലെ. എല്ലാവരുടെയും കണ്ണിങ്ങനെ ഗ്ലിറ്റർ ചെയ്ത് നിൽക്കുക. ഈ ചോക്ലേറ്റും കണ്ട്, ഇത്രയും സാധനങ്ങളും കണ്ട്, ബെറീസ്, ഫ്രഷ് ബെറീസ് ഒക്കെ കണ്ട്. എന്ത് ബെറീസ് വേണാലും അതെല്ലാം ഇരിക്കുങ്ക. റാസ്ബെറീസ്, ബ്ലൂബെറീസ്, സ്ട്രോബെറീസ്, ബ്ലാക്ക് ബെറീസ്, ബെറീസ് എല്ലാം ഇരിക്കും. എന്ത് ഫ്രൂട്ട്സ് വേണോ അതെല്ലാം ഇരിക്കും. ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ഡ്രൈ ഫിഗ്സ്, ഡേറ്റ്സ്, ഹണി, വെനില എസെൻസ്, കേക്ക് ഉണ്ടാക്കുന്നവർക്ക് എന്നാ വേണോ അതേ ഇരിക്കും. ഡിസേർട്ട്സ്, ഫ്രോസൺ ഡിസേർട്ട്സ് ഉണ്ടാക്കുന്നവർക്ക്, ഐസ്ക്രീംസ് ഉണ്ടാക്കുന്നവർക്ക് എന്നാ വേണാലും നിങ്ങൾ ഇന്ന സാമഗ്രി യൂസ് പണി ഉണ്ടാക്ക മുടിയും. നമ്മൾക്ക് ഇവർക്കും അവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു സ്വീറ്റ്സ്, അത് ഒറ്റ സ്വീറ്റ് ഡിഷ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അക്കമിനുമിന് വയ്ക്കാം. കറക്റ്റ് പോർഷൻ ഉണ്ടാവണം, അതുപോലെ എല്ലാ സാധനങ്ങളും. ഒരൊറ്റ ഡിഷ് മതി, പക്ഷെ അതൊരു ഒന്നൊന്നര ഡിഷായിരിക്കും. സോ ഷെഫ്, എന്നത്തെയും പോലെ സമയം കൊടുക്കണം, അവർക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാനുള്ള അതെല്ലാം കൊടുത്ത് നമ്മുടെ മത്സരം തുടങ്ങണ്ടേ? ഇന്ന് ഡിസേർട്ട് ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് ഒരു മണിക്കൂർ കഴിക്കാം. ആൻഡ് ഒരു മണിക്കൂർ സ്റ്റാർട്ട്സ് നൗ. Contestants, ഈ ചോക്ലേറ്റ് ലോകത്തിനെ ആക്രമിക്കാൻ നിങ്ങൾ റെഡിയാണോ? എന്നാ ഇങ്ങ് ഓടിപ്പോരേ, കമ ഓൺ. പിന്നെ പിന്നെ കുറച്ച് ഞങ്ങൾക്ക് വേണ്ടി എടുത്തു വെക്കണേ. ഷെഫ് അഞ്ജലി എനിക്ക് കൊണ്ടു തന്നതാണ്, കഴിച്ചു, നല്ല യമ്മിയാണ്. ഇപ്പം ഞങ്ങൾക്ക് റൗണ്ടിൽ ഡെസേർട്ടാണ് കിട്ടിയിരിക്കുന്നത്, ഭയങ്കര എക്സൈറ്റഡാണ്. ഒത്തിരി പേര് ഈ ചലഞ്ചിൽ വില്ലിംഗ് ആയിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ഞങ്ങൾക്ക് നാല് പേർക്കാണ് ചാൻസ് കിട്ടിയിരിക്കുന്നത്, എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. എനിക്ക് പൊതുവേ കുക്ക് ചെയ്യാനും കഴിക്കാനും ഡെസേർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ റൗണ്ട് കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ക്യാരറ്റ് ചീസ് കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള ഫസ്റ്റ് ലെയർ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്യാരറ്റും ഓട്സും വെച്ചിട്ടുള്ള ഒരു ബേസാണ്. അത് ഞാൻ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു, അത് ഞാൻ തണുപ്പിക്കാൻ വയ്ക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റിൻ്റെ മിഡിൽ ലെയർ, ചീസ് കേക്കിൻ്റെ മിഡിൽ ലെയറിൽ ക്യാരറ്റിൻ്റെയും ചീസ് ക്രീം ചീസിൻ്റെയും ഒരു ബേസാണ് കൊടുക്കുന്നത്. അതിൻ്റെ ക്യാരറ്റ് ഞാൻ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ്. അതിനകത്ത് നല്ലൊരു ക്രീമി ചോക്ലേറ്റ് ആയിരിക്കും. അതിനകത്ത് ഡിഫറെൻറ്റ് നട്ട്സ് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു നട്ടി ചോക്ലേറ്റ് പുഡിങ്ങാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബേസിനായിട്ടുള്ളത് കേക്കാണ്, അത് ഓൾറെഡി റെഡിയാണ് അവനിൽ. അതിൻ്റെ മേലെ ഒരു രണ്ട് ലെയർസ് വരും, ഒരു ലൈറ്റ് വൈറ്റ് ചോക്ലേറ്റും ഒരു ഡാർക്ക് ചോക്ലേറ്റും. അതിൻ്റെ ലെയറാണ് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കേക്കിൻ്റെ മേലയിൽ ഞാൻ
മിൽക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു ലെയർ. അപ്പോൾ അതിന് ഒരു മൂസ് പോലെ മുട്ട പതച്ച് അതൊരു മൂസ് പോലെ ആക്കിയിട്ട് അതിൻ്റെ അതിനകത്ത് കുറേ നട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്, ടോസ്റ്റഡ് നട്ട്സ്. അതിൻ്റെ മേലെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ലെയർ, അതിൻ്റെ മേലെ ക്രീമും ചീസും കൂടെ വന്നിട്ട് കുക്കോ ഡസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നമ്മുടെ തയ്യാറാക്കാൻ പോകുന്നത് സ്പാനിഷ് ഡെസേർട്ടായ ചുറൂസ് ആണ്. ആദ്യം ഞാൻ മൈദയും ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു ചുറൂസിൻ്റെ ബാറ്റർ തയ്യാറാക്കി. അപ്പോൾ അതിലൊരു കേരള വെർഷൻ കൊണ്ടുവരുന്ന വെച്ച് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്തിരുന്നു. എന്നിട്ട് ഞാനതൊരു ഡോ ആക്കി, അതിൽ പിന്നെ നമ്മൾ പൈപ്പിംഗ് ബാഗിലോട്ട് നിറച്ചു, സ്റ്റാർ നോസിലിട്ട് റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ നേരെ സോസിലോട്ട് പോയി, കാര്യം സോസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചുറൂസിലോട്ട് വന്നാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ചുറൂസ് ഒരു ഡെസേർട്ട്, ഒരു ഫ്രൈഡ് ഡെസേർട്ട് എന്ന് പറയാം. അത് നമുക്ക് സ്പാനിഷുകാർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ ഈവൻ ലഞ്ച് ഡിന്നർ എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാവുന്ന ഒരു ഡെസേർട്ട് ഐറ്റമാണ് ചുറൂസ്. നമ്മുടെ ഏകദേശം നമ്മുടെ മുറുക്കിൻ്റെയൊക്കെ ഷേപ്പിൽ വരും. ഒരു ഡോണട്ടൊക്കെ തയ്യാറാക്കുന്ന അതേ മാവ് തന്നെയാണ്, വേറെ കുറച്ചൊരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എനിക്ക് നല്ല കിഡിലും റൗണ്ടാണ് കിട്ടിയെങ്കിലും ഫുൾ ചോക്ലേറ്റ്സും ബെറീസും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു റൗണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല കിഡിലൻ എല്ലാ ബെറീസും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാം യൂസ് ചെയ്യാം. എല്ലാ ബെറീസും ഇരിപ്പുണ്ട്, ചോക്ലേറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു നല്ല ഡെസേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡെസേർട്ടിനുള്ള സ്പഞ്ച് കേക്കിൻ്റെ ഓൾറെഡി ചെയ്ത് ഓവനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് വേണ്ടുന്ന ബാക്കി ക്രീം കസ്റ്റാർഡൊക്കെ ചെയ്യാനായിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചെയ്ത് ലാസ്റ്റ് ഉണ്ടാവും നോക്കാം. ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് വെച്ചിട്ടുള്ള ഒരു സ്പഞ്ച് കേക്ക്, അതിന് മുകളിൽ ഓറഞ്ച് വെച്ചിട്ട് തന്നെയുള്ള ഒരു മൂസ്, അതിന് മുകളിലായിട്ട് ഗുൽക്കണ്ട്. ഗുൽക്കണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റോസാപ്പൂവിൻ്റെ ഇതിൽ വെച്ചുണ്ടാക്കുന്ന ഒരു ഒരു ജാം പോലെ ഉണ്ടാക്കുന്നതാണ്. അത് വെച്ചിട്ടുള്ള ആ ഫ്ലേവറിൽ വരുന്ന ഒരു മൂസ്, അതിൻ്റെ അത് ഒരു ലെയറായിട്ട് ചെയ്യാനും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ക്രംബിൾ കൊടുക്കാനായിട്ട് പിസ്ത യൂസ് ചെയ്തിട്ട് ഒരു ചോക്ലേറ്റ് സാൻഡൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇത് ചെയ്തിരുന്നു. അത് നമ്മളുടെ മണലിടുന്ന പോലെ ഒരു ഭംഗി കിട്ടാനായിട്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമൻ, ഫ്രീസ്, സ്വിച്ച് ഓഫ് ദ ഗ്യാസ്, പുട്ട് ദ നൈഫ് ഡൗൺ. മാത്തുക്കുട്ടി, ജോൽ, ആ സാധനങ്ങളെങ്കിലും കൊണ്ടുവാടത്തോളൂ. ഓരോ ടേബിൾ ഓരോ പടല പഴം, എന്തൊരു സ്നേഹാന്നറിയാവോ ഞങ്ങൾക്ക് നിങ്ങളോട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന പണി ഞങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. നാല് പേർക്കും ഓരോ പടല പഴം വീതം അങ്ങ് കൊടുത്തിട്ടുണ്ട്. മാത്തുക്കുട്ടി, സാധാരണ നമ്മൾ ട്വിസ്റ്റ് കൊടുക്കുമ്പം ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും കൊടുക്കുക. പക്ഷേ ഇന്ന് അവരുടെ ടാസ്ക് മധുരത്തിൻ്റെ ഒരു പലഹാരം ഉണ്ടാക്കാനാണ്. ആ മധുരത്തിൻ്റെ കൂടെ തന്നെ പോകുന്നൊരു സാധനമാണ് പഴവും, അല്ലേ? യെസ്. അപ്പോൾ ആ പഴം ഇന്ന് നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കാനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയുള്ളതാണ്. മൂന്ന് മിനിറ്റ് നേരം, അതിൽ ഏറ്റവും കൂടുതൽ പഴം കഴിക്കുന്ന ആൾക്ക് ഒരു സമ്മാനം വരുന്നുണ്ട്. സോ ഇന്നത്തെ ടാസ്കിൽ ഈ കൂട്ടത്തിലെ തീറ്ററപ്പായി ആരാണെന്നാണ് അറിയേണ്ടത്. ഒരു പടല പഴമാണ് ഓരോ മേശപ്പുറത്ത് ഇരിക്കുന്നത്. മഹിമ, ഇന്ദിരാമ, ധനേശൻ, നവ്യ, ആരാണ് ഈ കൂട്ടത്തിലെ പഴം തീറ്റ വീരൻ, അല്ലെങ്കിൽ തീറ്ററപ്പായി എന്നൊക്കെ നമുക്ക് വിളിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. മൂന്ന് നിമിഷത്തിലെ യാറ് മാക്സിമം ബനാനാസ് തിന്നുക, അവൾക്ക് ഒരു അഡ്വാൻറ്റേജ്. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ടൈം സ്റ്റാർട്ട്സ് നൗ. കം ഓൺ, കം ഓൺ, കം ഓൺ. മെഷീൻ പോലെയാണ് ഗ്രൈൻഡ് ചെയ്തോണ്ടിരിക്കുന്നത്.
ഞാൻ കരുതി ഇതിലെങ്കിലും നേടണമെന്ന് കരുതി ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. അപ്പം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇന്ദിര ആൻറ്റി മഹിമ ആൻറ്റി അപ്പോഴത്തേക്കും തോന്നി അവരെന്തായാലും ഇത് പെട്ടെന്നൊന്നും കഴിക്കത്തില്ല, എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് വെച്ചാൽ മാക്സിമം ട്രൈ ചെയ്തു. ഞാനും കാര്യമായിട്ട് കഴിച്ചു, അത് നല്ല പച്ച കറയുള്ള പഴമായിരുന്നു. ആറു പഴം കഴിച്ചു, ശരിക്കും ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു, എന്നിട്ടും കഴിച്ചു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ പഴം അങ്ങനെ സ്പീഡിൽ കഴിക്കാനായിട്ട്. ഇപ്പൊ ഞാനൊരു ഒന്നര പഴം എങ്ങാണ്ട് കഴിച്ചിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും അവര് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. സോ ഷെഫ് പ്രദീപ്, എന്താണ് ഇനി ഇവർക്ക് കൊടുക്കാനുള്ള കാര്യം? അതിനുമുമ്പ് മാത്തുക്കുട്ടി, അതാരാണ് ഏറ്റവും കൂടുതൽ പഴം കഴിച്ചെന്ന് ഒന്ന് ചെയ്തൊന്ന് നോക്കൂ. ധനേഷിന്റെ ആകെ ബാക്കിയുള്ളത് മൂന്ന് പഴം, ശരി. ഇവിടെ നാല് പഴം ബാക്കിയുണ്ട്. അയ്യോ, ഭയങ്കര സ്നേഹമാണ്. ചെറിയ ഒരു അലർജി പ്രശ്നമുണ്ട്, അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇന്ദിരാമ കഴിക്കാണ്ടിരുന്നത്. സാറല്ല, നമുക്ക് ഇന്ദിരാമ ആയതുകൊണ്ട് വെറുതെ ഇട്ടേക്ക. ഓക്കെ, ഇവിടെ കൊറേ ബാക്കിയുണ്ട്. ആകെ ഒരു പഴത്തിന്റെ പകുതിയാണ് കഴിച്ചത്, രണ്ടു പഴം കഴിച്ചു. ഓക്കെ, രണ്ടു പഴമാണ് അപ്പൊ ആകെ കഴിച്ചത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാ വിന്നർ ആയിരിക്കുന്നത് ധനേഷേ. നല്ലൊരു പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവരെ കൊണ്ട് ഈ അക്രമം നമ്മൾ കാണിപ്പിച്ചു. ഇനിയിപ്പോ എന്തോ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അവരിങ്ങനെ കൊതിപ്പിക്കരുത്. ഷെഫ് അഞ്ജലി, എന്താണ് ഈ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള അഡ്വാൻറ്റേജ്? എനിക്ക് ഒരു സ്വീറ്റ് ടാസ്ക്. അപ്പൊ നാല് പേർക്കും ഒരു അഡ്വാൻറ്റേജ് ഇരിക്കും. ഓക്കെ, ആർക്കും ഡിസ്അഡ്വാൻറ്റേജ് ഇല്ല. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ധനീഷ്ക്ക് വേണ്ടി. ധനീഷ് ഇമ്മീഡിയറ്റ്ലി തിരുപ്പി ടാസ്ക് പണത്തിൽ പോലാം, ഓട്. ചെറിയ ഒരു അഡ്വാൻറ്റേജ്, അഞ്ചു നിമിഷത്തിക്ക് നമ്മൾ കൂടെ എങ്കിൽ പാർട്ടി പണലാം. അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി അത് പഴം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന്. കാരണം അവർക്ക് കിട്ടിയതെന്ന് വെച്ചാൽ അവർക്ക് ഒരു പാർട്ടി പോലെ അത് ആ ചോക്ലേറ്റ് ഫൗണ്ടൻ സെലിബ്രേറ്റ് ചെയ്യാനായിരുന്നു അവർക്ക് കിട്ടിയ അഡ്വാൻറ്റേജ്. അപ്പോൾ എനിക്ക് തോന്നി കഴിക്കേണ്ടിയിരുന്നില്ല, ഞാനും അവരോട് പോയി സെലിബ്രേറ്റ് ചെയ്താൽ മതിയെന്ന് തോന്നി. ടൈം ഔട്ട് ഇട്ട് ഞങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ഇത് വെച്ച് നോക്കിയാൽ നമുക്ക് നഷ്ടമാണെങ്കിലും ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു. കാരണം ഒരു പാർട്ടി ടൈം പോലെ നമ്മുടെ ഫൗണ്ടൻ അല്ല ഫൗണ്ടനിൽ നിന്ന് നമുക്ക് കേക്ക്സ് ഡിപ്പ് ചെയ്ത് കഴിക്കായിരുന്നു. അങ്ങനെ ആ ഒരു ഓപ്ഷൻ ഞങ്ങൾ അവിടെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. Get back to cooking now. Run! Ladies and gentlemen, last 25 minutes. Last 25 nimsham done.
എൻ്റെ കൂടെ കിടിലം പാർട്ടി കിട്ടി. പക്ഷേ അതങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, കാരണം വയറ് നിറച്ച് പഴമാണ്. പിന്നെ ചോക്ലേറ്റും കൂടി കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ കൊള്ളായിരുന്നു, എന്തായാലും ബാക്കി കൂടെ ചെയ്ത് നോക്കട്ടെ. മഹിമ എന്താ ഉണ്ടാക്കണേ? എന്നൊരു ചോക്ലേറ്റ് നട്ടി ചോക്ലേറ്റ് പുഡിംഗ്. രണ്ടുതരം ചോക്ലേറ്റ് ഉണ്ടല്ലോ. രണ്ടുതരം ചോക്ലേറ്റ്, ഇത് ഡെക്കറേഷൻ വേണ്ടിയിട്ടാണ്. ആദ്യം ചെയ്ത ഡെക്കറേഷൻ ഹാർഡായി പോയി, ഫ്രീസ് ടൈം വന്നപ്പോഴത്തേക്ക് പിന്നെ അതെല്ലാം റീഡു ചെയ്ത് ഗാർണിഷിന് പറ്റിയ ഇത് റീഡു ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അപ്പം എനിക്ക് ആ സെറ്റിംഗ് ടൈം എനിക്ക് വേണ്ട, ആ ചോക്ലേറ്റ് നമ്മൾ ഡെക്കറേഷൻ യൂസ് ചെയ്ത ചോക്ലേറ്റ് എനിക്ക് രണ്ടാമത് ചെയ്തതുകൊണ്ട് ആ സെറ്റിംഗ് ടൈം വ്യത്യാസം വന്നു. ஷுகர் கேரமலைஸ் பண்ணியிருக்கா, டெம்பரேச்சர் ரொம்பவே ஹையா இருக்கு. இட்ஸ் ஆல்ரெடி ஒன் ஸ்ட்ரிங் கன்சிஸ்டன்சி ஆயாச்சு. இப்போ அவ ஒரு கார்னிஷ் மாதிரி உண்டாக்குற. சோ என்ன உண்டாக்குறீல் மேம்? கேரட் சீஸ் கேக். Carrot cheesecake. Oh, beautiful. So, you know, construction irka, you know, adu yeah, it's three layer. Carrot halwa on the base with oats. Carrot halwa. Yeah, that reminds me of Delhi. Nice. Apram? Apram, middle me, cheese, cream cheese, okay. Milkmaid, then carrot puree with gelatin set. Perfect. And red currants? That's for decoration. Brilliant. So, the carrot halwa ready? Yeah? That is for the carrot balls for the decoration. Already 6 elements to liya Chindra ma'am. Okay, please carry on. We are eagerly waiting to taste. Hello chef. Danish, etra varam kachu? 7 anu. Yaan 7 anu full aayittu kachu le. Enna baaki 3 anu undara. Oru kulappu onnullo. Korchu pachcha irunnu. Adhe. Appo korchu karai ka pidichu. Vellam kudichu. Vellam kudichilla njan. Vellam kudichu. Vellam kudichilla. കുറച്ച് വെള്ളം കൊടുക്കണം. ഞാൻ നോക്കണം. ഇതെന്താ തന്നെ? സ്പാനിഷ് ഡെസേർട്ട് ചുരുസ്. ഒരു ചെറിയ ട്വിസ്റ്റ് ഇത് കോക്കനട്ട് ഫ്ലേവർ കൊടുത്ത് നാടനാക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതെയോ? ഷുഗർ സിറപ്പ്, എന്താ ഇട്ടു? ജാഗറി. ജാഗറി പിന്നെ ജാഗറി ആൻഡ് ഫ്രഷ് ക്രീം. Jaggery and fresh cream. Yeah. Danish? Yes. Thank you, chef. ഗാർണിഷ് പാതല്ല, എത്ര നല്ല ഹാൻഡി വർക്ക്. കറക്റ്റ്. അതേമാതിരി ഇന്ദിര മാം, അത് നോ ഫ്രൂട്ട്സ്, നോ ചോക്ലേറ്റ്, വെജിറ്റബിൾ യൂസ് പണി. ഷീസ് ഡൂയിങ് എ കാരറ്റ് ബേസ്ഡ് ഡിസേർട്ട്. കാരറ്റ് എടുത്ത് ഡിസേർട്ട് ഉണ്ടാക്കുക. വാട്ട് അബൌട്ട് ധനീഷ് ആൻഡ് നവ്യ? ധനീഷ് ഡോ ബേസ്ഡ് ആണ്. ഡീപ് ഫ്രൈഡ് ഡോ ബേസ്ഡ്. ഡോ ബേസ്ഡ് ഡീപ് ഫ്രൈഡ് ആൻഡ് കാരമൽ. കാരമൽ ചൂരോസ് കാരമൽ. ഒരു പുള്ളി ഒരു പെർട്ടിക്കുലർ സോസ്, പുള്ളി തന്നെ പേരിട്ടതെന്ന് പറഞ്ഞത് എക്ലേ സോസ് കിട്ടും. എക്ലേ സോസ്, ജാഗരി, ജാഗരി ആൻഡ് ക്രീം, കാർഡമം എല്ലാം മിക്സ് ചെയ്ത്. ആൻഡ് നവ്യ? നവ്യ ഒരു ക്രീം ബേസ്ഡ് മൂസ്, കേക്ക് മൂസ് പോലെ രണ്ടെണ്ണം, രണ്ട് ഫ്ലേവർ ഉള്ളതുണ്ട്. നവ്യ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മൂസും കേക്കും പോലുള്ള ഒരു ഇതായിരുന്നു. നവ്യ ഓൾവേസ് നമ്മൾ എന്താ വെച്ചാൽ, നവ്യ എപ്പോഴും ഒരു നമ്മുടെ ഓവൻ യൂസ് ചെയ്തിട്ട് അവൻ യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒന്നുകിൽ മൂസ് അല്ലെങ്കിൽ കേക്ക് അല്ലെങ്കിൽ ലേയേഴ്സ് ടൈപ്പ്. എനിക്കറിയില്ല. വേദിയിലെ ഏറ്റവും സ്വീറ്റസ്റ്റ് എപ്പിസോഡിന്റെ ആ ഒരു മത്സരം, ദ സ്വീറ്റ് ഡെലിഷ്യസ് മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഷെഫ് അഞ്ജലി,
നമ്മുടെ സമയം എത്രത്തോളമായി, ഇനി ഇവർക്ക് എത്ര സമയം നമുക്ക് കൊടുക്കാൻ പറ്റും? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഒരു സ്വീറ്റ് 5 മിനിറ്റ്സ് മാത്രം ആയിരിക്കും. നല്ലൊരു കയ്യടിയോട് കൂടിയിട്ട് നമുക്ക് ഇതിന്റെ ഏറ്റവും അവസാനത്തെ മിനിറ്റുകളിലേക്ക് കടക്കാം. മഹിമ, ഇന്ദിരമ്മ, ഗണീഷ്, നവ്യ എല്ലാവരും വളരെ അതിവേഗത്തിൽ അവരുടെ പ്ലേറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിത്രപ്പണികൾ അത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഓക്കെ, നിങ്ങളുടെ സമയം ഇനി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് സമയം നിങ്ങൾക്കുള്ളൂ. മോളിൽ നിന്നിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റന്റ്സും ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എന്നാൽ ഇത് കഴിഞ്ഞ് ഉണ്ടാക്കിയ സ്വീറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തരുള്ളൂ. കം ഓൺ, സോ ഓൾ ഓഫ് യു, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ പരിമിതമായ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. സോ ലാസ്റ്റ് 10 സെക്കൻഡ്സ്. 10 9 8 7 6 5 4 3 2 1 Hands in the air. എന്തായാലും ഇനിയിപ്പോ നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങോട്ട് വിളിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ദനീഷിന് തന്നെ നമുക്ക് ഏറ്റവും ആദ്യം ഇങ്ങോട്ട് വിളിക്കാം. നന്നായിരിക്കില്ലേ? പ്ലീസ് കം ഫോർവേഡ്. രുചിച്ച സ്വാദെല്ലാം വേഗം പഠിച്ചിടാം. ഉപ്പിനാവും നോക്കണം, എരിവും പുളിയും പാകമോ, അരുതേ മധുരം കൂടുവാൻ. ദനീഷ്, ഒരു പൂവിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇതൊരു സ്പാനിഷ് ഡെസേർട്ടാണ്. ഇത് ചുരൂസ് എന്നാ പേര്. ചുരൂസ്, ചുരൂസ് അല്ല, ചുറോസ്. ചുറോസ്, യെസ്. അതിലൊരു ചെറിയ ട്വിസ്റ്റ് നമ്മുടെ നാടൻ വേർഷനിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ കോക്കനട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ചുരൂസ് ഇല്ലയാ? ചുരൂസ് ബാറ്ററില്ല, ബാറ്ററില്ല. ചുരുണ്ടിരിക്കുന്നോണ്ടായിരിക്കും ചുരൂസ് എന്ന് പേര് വന്നേ. നമ്മുടെ കുഴലപ്പത്തിന്റെ ഇറ്റാലിയൻ വേർഷൻ അങ്ങനെയാണോ? നമ്മുടെ ഏകദേശം മുറുക്കിന്റെ ഷേപ്പ് മുറുക്കിന്റെയാണ്, പക്ഷേ കൺസിസ്റ്റൻസി ഡോണറ്റ്സിന്റെയാണ്. ആൻഡ് സോസസ്? ഫസ്റ്റ് വൺ ഞാൻ തന്നെ ഇന്നോവേറ്റ് ചെയ്ത ഒരു സോസ്. ദിസ് ഈസ് എക്ലൈ സോസ്, ശർക്കര, ഫ്രഷ് ക്രീം, ഇലാച്ചി പൗഡർ. ആൻഡ് സെക്കൻഡ് വൺ ചെറി ഫ്രഷ് ക്രീം സോസ്. Solid hit, coconut oil. Thank you, chef. And the churros ka romba suit pannarudu. It's a nice combination. Thank you, chef. And onoda in the special eclairs sauce. Adu kuda because adla konja naadan flavors irukku, elaka pudi irukku. Adu kuda it's a good combination. Thank you, chef. Ore ore idu churros valiyila inda crisp irkanam and naduvula inda soft a irkanam. Indathra crisp aagala. What about you, chef? മധുരം വളരെയധികം കൂടിപ്പോയി. അതുപോലെ തന്നെ ഇത് ഷെഫ് അഞ്ജലി പറഞ്ഞ പോലെ ഇത് ക്രിസ്പായിരിക്കണം. ഇതിനകത്ത് മധുരം കുറഞ്ഞും പോയി. അപ്പോൾ ആ കൺസിസ്റ്റൻസി ഏതിലും കിട്ടിയില്ല. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വളരെ കറക്റ്റായിട്ട് വന്നേനെ. താങ്ക് യു ഷെഫ്. അമൃത്, എനിക്ക് പൊതുവേ എല്ലായിടത്തും കുറേ മധുരം കൂടുതലായിട്ട് തോന്നി. ബിക്കോസ് ഐസിങ് ഷുഗർ ഡസ്റ്റ് ചെയ്തു, മറ്റെല്ലാം ഷുഗർ കൂടുതലാണ്. പിന്നെ ഈ ഇത്രയും കുക്ക് പാറ ഡസ്റ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് ആൻഡ് ആ കൊക്കനട്ട് ഇട്ടിരിക്കുന്ന എൻ്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. Thank you, chef. Thank you, Danish. So please take your tray and go back to the station. അപ്പോൾ എന്തായാലും ഏറ്റവും ആദ്യം ദനീഷ് വന്ന സമയത്ത് ഫ്രണ്ടി തന്നെ നോക്കിയിരുന്ന മഹിമ. വേലിയൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ, മതിലാണോ? ചോക്ലേറ്റ് മതില്. മഹിമ, ഉങ്ക ഡിസേർട്ട് എക്സ്പ്ലെയിൻ പണുങ്ങോ. ബേസില ഒരു ക്രംസ് ആ കൊടുത്തേക്കുന്നത്. ആൽമണ്ട്സും ഫ്ലവറും ബട്ടറും യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ചോക്ലേറ്റ് കേക്കാണ് ബേസ്. അതിൻ്റെ മേലെ ഒരു നോട്ട് എക്സാക്ട്ലി മൂസ് അല്ല, ഒരു ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, അതിൻ്റെ മേലെ ഡാർക്ക് ചോക്ലേറ്റ്, ഏറ്റവും മേലെ ക്രീം വെച്ചിട്ട് അതിൻ്റെ മേലെ കൊക്കു ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ നട്സ് ഉണ്ട്, ഡിഫറെന്റ് നട്സ് ഇട്ടിട്ടുണ്ട്.
സോസ് ഒരു സോൾട്ടഡ് കാരമൽ. അത് പ്ലേറ്റ് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഷെഫ്. അതുപോലെ സ്വീറ്റ്, ആവശ്യത്തിനുള്ള സ്വീറ്റ്സ് ആണ് കറക്റ്റായിട്ട് അതിനകത്തുള്ളത് എല്ലാ ഇതിനകത്ത് കേട്ടോ. നന്നായിട്ടുണ്ട്. ക്രഞ്ച് ഇരിക്കും അങ്ങോട്ട്. റോസ്റ്റഡ് ആൽമണ്ട്സ്, റോസ്റ്റഡ് ഹേസൽനട്സ് അതെല്ലാം ക്രഷ് പണി അത് ഉണ്ടാക്കിയിരിക്കും. സ്പഞ്ച് ഇരിക്കും, ചോക്ലേറ്റ് ഫ്ലേവർ മാതിരി ഇരിക്കും. അത് ക്രീം ഇരിക്കും. അത് ക്രീം ജാസ്തി സ്വീറ്റ് ഇല്ലേ, അത്ര മധുര ഇല്ലേ, വിച്ച് ഇസ് നൈസ്. ഐ ലൈക്ക് ഇറ്റ്. അതർവൈസ് ഒരു ഷുഗർ റഷ് മാതിരി വന്നുകൂടരുത്. ഷുഗർ ആഡ് ചെയ്തിട്ടേ ഇല്ല. ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. വെരി നൈസ്. വിപ്പിംഗ് ക്രീമിലെ, വിപ്പിംഗ് ക്രീം യൂസ് പണിയിരിക്കില്ല, അതിലെ ഷുഗർ ഇരിക്കും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഇറ്റ് ഇസ് ഓൾസോ സോൾട്ട്. ആൻഡ് സോൾട്ടഡ് കാരമൽ ഗോയിങ് വിത്ത് ദ ക്രഞ്ച്, ഗോയിങ് വിത്ത് ദ സ്വീറ്റ് ഇസ് പെർഫെക്റ്റ്. ഇസ് വെരി വെരി നൈസ്. താങ്ക് യു ഷെഫ്. എനിക്ക് പേഴ്സണലി ഒരു വലിയ ടൂത്ത്, you know, sweet tooth ola, and enik kaichappam satisfied aayittu. Thank right? you. Ennalum whipped cream oluvakkarunnu. Personally enik whipped cream add cheyyan ishtapettilla. Baaki aa sondayitt undakiya custard pole undaki adu chocolate like add cheydu, rendu different chocolate white and dark undaki. Aa difference arayam aa dark um white inde, and aa crunch nuts, hazelnut and flavor almonds inde, and aa salted and aa freshness in berries, beautiful. It's all there. Yeah. Super. കേട്ടത് വെച്ച് നോക്കി കഴിഞ്ഞാൽ അവർ ആ മതിൽ പൊളിച്ചിട്ടില്ല, പക്ഷേ ഡിഷ് മൊത്തത്തിൽ പൊളിച്ചു. Thank you, Mahima. Thank you so much. വേഗം പഠിച്ചിടാം. ഉപ്പിനാവും നോക്കണം, എരിവും പുളിയും പാകമോ, അരുതേ മധുരം കൂടുവാൻ. സോ ഇനി നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ചാരയല്ല, നമ്മുടെ നവ്യ ആണ്. സോ നവ്യ, രണ്ട് ലെയർ വെച്ചിട്ടുള്ള മൂസ് ആണ്. ഫസ്റ്റ് ലെയർ ഒരു ഓറഞ്ച് സ്പഞ്ച് കേക്ക് ഉണ്ട് അടിയിൽ, അതിന് മുകളിൽ ഓറഞ്ച്, ഓറഞ്ചും വൈറ്റ് ചോക്ലേറ്റും വെച്ചിട്ടുള്ള ഒരു ക്രീം മൂസ് ഉണ്ട്. അതിന് മുകളിൽ ഗുൽക്കണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു മൂസ്. അത് സെയിം തന്നെ സെറ്റ് ആയിട്ടില്ല. രണ്ട് സെയിം ചീസ് ഒരു പ്ലേറ്റ് ലേയൻ സെർവ് പണിനെ, ഒരേ ഒരു തന്നെ സെർവ് பண்ணலாமே. ഞാൻ അത് ജസ്റ്റ് ബ്രാത്ത് ദിസ് നോ നവേ. ഇത് സെറ്റ് ആയില്ലേ? അത് ഓക്കേ, മറ്റേ മോൾഡിൽ ഞാൻ എടുത്തിട്ട് അത് വന്നില്ല. ഞാൻ അപ്പോൾ അത് ജസ്റ്റ് ടേസ്റ്റ്. ഓക്കേ. നവേ നന്നായിട്ട് പ്ലേറ്റ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നവ്യയുടെ എപ്പോഴും ഓരോ ഡിഷുകളും വരുമ്പോഴും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്, പ്ലേറ്റ് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും നവ്യയുടെ ഇത് എന്തെങ്കിലും തെറ്റുകൾ കൂടിക്കൂടി വരുന്നു ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും. ഇതിനകത്ത് ഷുഗർ കൂടി സെറ്റായില്ല. പ്രസൻറ്റേഷൻ ബെറ്റർ ആവുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അത് പതുക്കെ താഴോട്ട് പോകും. നന്നായിട്ട് ശ്രദ്ധിക്കുക നവ്യ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫസ്റ്റ് ലെയർ ഒരു ലെയർ ഗുൽക്കന്ദ് മൂസ്, ഒരു ലെയർ ഓറഞ്ച്, ഓറഞ്ച് മൂസ്. ഓറഞ്ച് മൂസിലെ എന്നെല്ലാം ഇൻഗ്രീഡിയൻസ്? ഓറഞ്ചിലെ വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് ഓറഞ്ച് ജ്യൂസ് ചേർത്തിട്ടുണ്ട്. വിപ്പ് ക്രീം, ക്രീം ചീസും ഉണ്ട്, വിപ്പ് ക്രീം ഉണ്ട്. ആൻഡ് ഗുൽക്കന്ദ് മൂസിലെ? ഗുൽക്കന്ദിലും സെയിം ഇത് അത് തന്നെ, ഫ്ലേവർ മാറ്റിക്കൊണ്ട് സെയിം ക്രീം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജോയ്സൺ ചേട്ടാക്കൂടെ ഒരു മിസ്റ്ററി ബോക്സ് പണിയുന്നത്, അതിൽ എന്നാ ഉണ്ടാക്കിനെ? അതിൽ ചേന വെച്ചിട്ടായിരുന്നു. ആൻഡ് അതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വിപ്പ് ക്രീം എന്നാ എന്തത്? കറക്റ്റ്. ക്രിസ്മസ് ടാസ്കിൽ അന്ന് കേക്ക് ഉണ്ടാക്കിനെ, അതിലും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്രീം, വിപ്പ് ക്രീം എന്തത്? ഇന്നിക്കും ഉണ്ടാക്കിയിരിക്കേ, അതിലും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വിപ്പ് ക്രീം ഇരിക്ക. നവ്യ വെറൈറ്റി ഞാൻ കാട്ടില്ലേ, മൂന്ന് നേരം ടാസ്ക് പണിയിരിക്കാം, മൂന്ന് നേരം ഡിസേർട്ട് കാട്ടിരിക്കാം, മൂന്ന് നേരം വിപ്പ് ക്രീം കാട്ടിരിക്കാം. കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ടൈം, നെക്സ്റ്റ് ടൈം വിപ്പ് ക്രീം കൊഞ്ചം കമ്പി ഓർ ഓൾമോസ്റ്റ് നോട്ട് ദേർ. ഓക്കെ, നെക്സ്റ്റ് ടൈം.
എന്നെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും മിസ് ചെയ്യില്ല. ഈ പറയിപ്പിച്ചൊന്നും കേക്കില്ല, കിട്ടിയ അവസരത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. ഉറപ്പാണ്. ഒരുപാട് ആമ്പിള്ളേരോട് മല്ലിട്ട് വന്നിട്ടുള്ളൊരു നവ്യ കരയും ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. കരയല്ലേ, കം ഓൺ. നവ്യക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് ഇസ് എ ലെസൺ ടു എവറി വൺ. നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ഡപ്പ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ജഡ്ജസ് അത് പോയിന്റ് ഔട്ട് ചെയ്യും. നവ്യ നല്ല കരുത്തുള്ള ഒരു വനിതയല്ലേ, കരയാൻ പാടുണ്ടോ? കണ്ടോ തന്നെ പറയുന്നത്, നല്ല കത്തക്ക് നിൽക്കണം. കം ഓൺ നവ്യ, നമ്മൾ എല്ലാം തരും. എനിക്ക് നിറയെ പൊട്ടൻഷ്യൽ ഇരിക്കും. ഓക്കെ, നമ്മുടെ കയ്യില് യു കെൻ ഡു ബ്യൂട്ടിഫുൾ, യു കെൻ ഡു മാജിക്. ഓക്കെ, പക്ഷേ ഇന്ന് കോമ്പറ്റീഷനിലും അന്ത് മാജിക് വേണം. ദാറ്റ്സ് ഓൾ. ആൻഡ് ഗാർണിഷ് ലെവൽ കുറച്ചുകൂടി ഹൈപ്പ് ചെയ്യുക. സോസ് മാത്രം ഡ്രാഗ് ചെയ്താൽ പോരാ പ്ലേറ്റിൽ. ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ പോരാ. ആൻഡ് ബെറീസ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്താൽ മാത്രം പോരാ. ടെക്സ്ചർ പുഷ് യുവർ സെൽഫ് നവ്യ, യു കെൻ ഡു ഇറ്റ്. സോ നവ്യ, നവ്യയുടെ കംഫർട്ട് സോണിൽ നിന്നും അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് കാണേണ്ടത് പുതിയ വഴികൾ കണ്ടുപിടിക്കുന്ന, കോമ്പറ്റീഷൻസിനെ കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു നവ്യനെ ആയിരിക്കും. എനിക്ക് അറിയാൻ പാടില്ല, ചിരിക്കുന്ന നവ്യനെ മാത്രം നമ്മൾ കാണുള്ളൂ. റെഡി ആണോ? യെസ്. ഉറപ്പല്ലേ? ഇന്നത്തെ ഈ ഒരു സ്വീറ്റ് ഡെലിഷ്യസ് കോമ്പറ്റീഷനിൽ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ഇന്ദ്രാമയാണ്. സോ ഇന്ദ്രാമ, പ്ലീസ് കം ഫോർവേഡ് വിത്ത് യുവർ സ്വീറ്റ് ഡിലൈറ്റ്. So pretty. Enna the dish? Enna dessert? It's carrot cheesecake. Base with carrot halwa. Then cream cheese and cream. Taste panalama? Naan pandren. Ha. Sari sari. മാം, ഡ്യൂറിങ് വിന്റേഴ്സ് ഡൽഹിയിൽ റോഡ് സൈഡിൽ ഗാജർ ക ഹൽവ ഉണ്ടാക്കി വെക്കുക. അതിൽ ഖോവ പോയിട്ട് ഫ്രൈഡ് റെഡ് ക്യാരറ്റ്സ് യൂസ് പണി, ദ സ്വീറ്റ്നെസ് അതിലും ഒരു കൊഞ്ചം ക്രിസ്പായിരിക്കും. അതിനും കാഷ്നട്ട്സ് റോസ്റ്റ് പണി പോടുവാനെല്ലാം. ഉള്ള ഡിഷ് ടേസ്റ്റ് പണി, ഐ ഫ്ലൂ ബാക്ക് ടു ഡൽഹി. ഗാജർ ക ഹൽവ രണ്ടുപേ നന്നായിരിക്കും. ഇറ്റ്സ് വെരി വെരി നൈസ്. താങ്ക് യു. ക്യാരറ്റോട് ടേസ്റ്റ് ഐ റിയലി ലൈക്ക് ഇറ്റ്. എനിക്ക് രൊമ്പ പിടിച്ചത്. അതിൽ ഒരു ക്രഞ്ച് മാതിരി ഇരിക്കുന്നത്, ബട്ടർ സ്കോച്ച് മാതിരി ഏനോ ഇരുന്നത്. വാട്ട് കൈൻഡ് ഓഫ് ക്രഞ്ച് വാസ് ദാറ്റ്? ക്യാരറ്റ് ഹൽവ. യാ, ഇറ്റ്സ് ഓട്സ്. ഇറ്റ്സ് ഓട്സ്. ഓ, ബ്യൂട്ടിഫുൾ ദാറ്റ് ക്രഞ്ച്. ഐ മീൻ ദ ഫസ്റ്റ് ബൈറ്റ് ആൻഡ് ഐ കുഡ് ഹിയർ ദ ക്രഞ്ച്. വെരി നൈസ്. താങ്ക് യു. ആൻഡ് ദ ചീസ് കേക്ക്, മേലെ ആൻഡ് ദ ചീസ് കേക്ക് ഇസ് ദാറ്റ് ഫോർ മീ ഇസ് എ ലിറ്റിൽ കോൺസെൻട്രേറ്റഡ്. അത് ഇറ്റ്സ് നോട്ട് ആസ് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി. ഇത് ഞാൻ ഒരു ചീസ് കേക്ക് ഇമാജിൻ പണുവേ. ചീസ് കേക്ക്ന ഇറ്റ്സ് സപ്പോസ് ടു ബി ലൈറ്റ് ആസ് എയർ. അത്ര ലൈറ്റ് ആയില്ലേ. ദ ചെറി സോസ് ഇൻട്രസ്റ്റിംഗ്, ബട്ട് ഫോർ മീ ദ ടേക്ക് ഇസ് ദ ഗാർണിഷ് ആൻഡ് ദ ഷുഗർ വർക്ക്. ആൻഡ് ഞാൻ ഇരുന്നേനെ ഇപ്പോൾ നിങ്ങൾ അന്ന് ഷുഗർ വർക്ക് ഉണ്ടാക്കുന്നത് വിത്ത് പ്രൊഫിഷ്യൻസി, രൊമ്പവേ ലൈക്ക് ഡെലിക്കേറ്റ് വർക്ക്. യു മേഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് എ റിയലി നൈസ് ടേക്ക് ഹോം ഫോർ മീ. താങ്ക് യു സർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്ലേറ്റ് ആൻഡ് ഡിഷാണ്. ആ ക്യാരറ്റിൻ്റെ ഹൽവ ഷെഫ് അഞ്ജലി പറഞ്ഞ പോലെ റിയലി റിയലി സ്പോട്ട് ഓൺ. സോസ് എന്നാലും കുറച്ച് ഗ്രീനി ടെക്സ്ചറായിരുന്നു, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല എൻ്റെ പാലറ്റിന്. പക്ഷേ ആ ക്രഞ്ച് പ്രലൈൻ നല്ലതായിരുന്നു. ആൻഡ് ആ ഗാർണിഷ് ബ്യൂട്ടിഫുൾ. കേർഡ് കുറച്ച് കോൺസെൻട്രേറ്റ് ആയിരുന്നു, പക്ഷെ എനിക്ക് ആ കുറച്ച് കോൺസെൻട്രേറ്റ് ഇഷ്ടമായിരുന്നു. പക്ഷെ സ്വീറ്റ് കുറച്ച് കുറക്കായിരുന്നു. താങ്ക് യു ഷെഫ് അമൃത്, ഷെഫ് പ്രദീപ്. ഷെഫ് അഞ്ജലിയും ഷെഫ് അമൃതും പറഞ്ഞതുപോലെ എല്ലാം വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അതിനകത്ത് ഇതിൻ്റെ ക്രഞ്ച് അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, സൂപ്പറായിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ് അലുവ നമ്മൾക്ക് ഇത്രയും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനും ഇത്രയും നന്നായിട്ട് ടേസ്റ്റായിട്ട് ഉണ്ടാക്കാനും കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. സോ ഒരു മധുരമുള്ള ജഡ്ജ്മെന്റിന് ഫൈനൽ ഡിസിഷൻ ആകുന്നതിന് വേണ്ടി ഇപ്പൊ ഒരു മധുരമുള്ള കൂടാലോചന ചെയ്തിട്ടുണ്ട് പ്ലീസ്. സോ നിങ്ങൾക്ക് നാലു പേർക്ക് മുന്നോട്ട് വരാം, നിങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു മധുരമുള്ള റിസൾട്ട് ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പ്ലീസ് കംഫോർട്ട് വരാൻ.
മധുരമുള്ള ഒരു എപ്പിസോഡ് അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ മധുരിക്കുക, ആർക്കൊക്കെ ആയിരിക്കും ചെറിയൊരു കയ്പ് ഉണ്ടാവുക, അതറിയാനുള്ള സമയമാണ്. ഇനി ടെൻഷനൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ഒരു സ്വീറ്റ് റിസൾട്ടിന് വേണ്ടിയാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു റിസൾട്ട്. എനിക്ക് ഒരു സ്വീറ്റ് പാൻട്രി എടുത്ത് നാല് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ഡിസേർട്ട്സ് വന്നത്. വൺ വാസ് ഫുൾ ഓഫ് ചോക്ലേറ്റ്. ഇന്നോരത്തിൽ ചോക്ലേറ്റ് യൂസ് പണല, ഫ്രൂട്ട്സും യൂസ് പണല. ഇറ്റ് വാസ് മോർ ഓഫ് ക്യാരറ്റ്, ഇറ്റ് വാസ് വെജിറ്റബിൾ. ധനീഷ് ആർ ഫ്രൈയിങ് കിങ്. ഫ്രൈ പണി നാൻ ചൂറോസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് നവ്യ, നവ്യ ഓൺ സ്പഞ്ച് ഇപ്പം നമുക്ക് ടേസ്റ്റിലേ ഇരിക്കും. ഇറ്റ് വാസ് റിയലി നൈസ്. എല്ലാവർക്കും പോസിറ്റീവ്സ് ഇരുന്നത്, കൊഞ്ച കൊഞ്ച നെഗറ്റീവ്സ് ഇരുന്നത്. സോ ഫൈനലി ഷെഫ്സ്, കെൻ ഐ റിവീൽ ഹൂ ഈസ് ദ വിന്നർ? യെസ്. സോ ദ വിന്നർ ഓഫ് ദ മധുര ടാസ്ക് ഈസ് ഇന്ദിര മാം. ഇന്ദിര മാം ഒരു ഡിഷില് നമ്മൾക്ക് ടെക്നീക്സ് കാണിച്ചു. ഇറ്റ് വാസ് നോട്ട് ജനറൽ കി നാലഞ്ച് ഇൻഗ്രീഡിയൻസ് ചേത്തി വെച്ചാച്ച് ഒരു ഡിസേർട്ട് ആയിട്ട്, അതില്ലേ. ഐ സോ സോ മെനി ടെക്നീക്സ്. അത് ഷുഗർ വർക്ക്, making a halwa, making a cheesecake, and the sugar balls, and the sauce. Oru plate le 4-5 elements pottu, and that also no chocolate, no fruits. It was a vegetable, carrot use panni. That blew us away. Indire mam nalla oru kai idi kudiyum kodukkam. ഇന്നത്തെ ആ ഒരു സ്വീറ്റ് ഡെലീഷ്യസ് ടാസ്കിൽ ഇന്ദിരാമയുടെ ഗോൾഡൻ പ്ലേറ്റ് ആണ് ഇന്നത്തെ വിന്നർ ആയിട്ട് ഇന്ദിരാമയെ സെലക്ട് ചെയ്തത്. സോ ഹൂ ഈസ് ദ സ്വീറ്റ് ക്യൂൻ ഓഫ് ദേ ഷെഫ്? ഇന്ദിരാമ. എന്തായാലും ഇന്ദിരാമയ്ക്ക് അങ്ങനെ ഒരു പദവി കൂടി ചാർത്തി കൊടുത്തുകൊണ്ട് നമ്മുടെ ദേ ഷെഫിന്റെ ഇന്നത്തെ ഈ സ്വീറ്റസ്റ്റ് എപ്പിസോഡ് നമുക്ക് പതിയെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. പക്ഷേ ദേ ഷെഫിന്റെ അടുത്ത എപ്പിസോഡിലും മിക്കവാറും ഒരു കരച്ചിൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹമില്ല, പക്ഷെ അത് കാണും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾ ഇത്രയും കാലം കണ്ടതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി പാചകത്തിനപ്പുറം, ഇവരുടെ കോൺഫിഡൻസിനപ്പുറം, ഇവരുടെ പ്രവൃത്തിക്ക്, ഇവരുടെ ഇതുവരെയുള്ള പെർഫോമൻസിന് ശരിക്കും ഒരു ജഡ്ജ്മെന്റ് വരുന്നു. ദേ ഷെഫിന്റെ വേദിയിൽ ആദ്യത്തെ എലിമിനേഷൻ, കാത്തിരിക്കുക. സോ ഇന്നത്തെ രാത്രി ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ദേ ഷെഫ്.